നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ ചിത്രം കൂടാളി ഭാഗത്തെ വീടുകളിൽ ഗെയിലിന്റെ പൈപ്പ് ലൈൻ വലിക്കുന്ന പ്രവൃത്തിയുടേതാണ്. വീണ്ടെടുത്ത വിജയഗാഥയാണ് ഗെയിലിനെ പങ്കുവെക്കാനുള്ളത്. കേരളത്തിൽ ഒരിക്കലും നടപ്പാകില്ലെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയ രണ്ട് പദ്ധതിയാണ് ആറുവരി ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും. സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് വഴിപെട്ടുന്ന ഈ രണ്ട് പദ്ധതിയും യാഥാർത്ഥ്യമാക്കിയ ആഹ്ലാദം ഭരണകക്ഷിക്കുണ്ട്. ഭൂമി ഏറ്റെടുക്കലായിരുന്നു ഇരു പദ്ധതിയും നേരിട്ട വെല്ലുവിളി. ആറുവരി പാതയ്ക്ക് കേന്ദ്ര മാനദണ്ഡ പ്രകാരം 60 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കുക അസാധ്യം. ഇത് 45 മീറ്ററാക്കി കേന്ദ്രം ഇളവ് ചെയ്തെങ്കിലും സ്ഥലമെടുപ്പ് നടക്കാത്തതിനാൽ ദേശീയപാത അതോറിറ്റി പിന്മാറി. നേരത്തെ അടച്ചുപൂട്ടിയ ലാൻഡ് അക്വിസിഷൻ ഓഫീസുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് LDF സർക്കാർ നടത്തിയ തീവ്ര ശ്രമം വിജയത്തിലെത്തി. ന്യായമായ നഷ്ടപരിഹാരം നൽകിയും പദ്ധതിയുടെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ ഒപ്പം നിന്നു. ഗെയിൽ പദ്ധതിയിലാകട്ടെ വാസസ്ഥലത്തോടുള്ള വൈകാരികതയ്ക്കൊപ്പം വാതക പൈപ്പ് ലൈൻ അപകടമാണെന്ന പ്രചാരണവും ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ഇത് മുതലെടുത്ത് തീവ്രവാദ ശക്തികളും നിക്ഷിപ്ത താല്പര്യക്കാരും അഴിച്ചുവിട്ട അക്രമ സമരങ്ങൾക്ക് പല കക്ഷികളുടെയും പിന്തുണ ലഭിച്ചു. തീവയ്പും കൊള്ളിവെടുപ്പും അടക്കം സംഘടിപ്പിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഭൂമിക്കർഹമായ വില നേടിക്കൊടുക്കുവാനാണ് LDF എന്ന് നിലകൊണ്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളി ദേശീയപാതയും ഗെയിൽ പൈപ്പുമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് നാട് കടപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടിനോടും ഇച്ഛാശക്തിയോടുമാണ്. 5 വർഷം മുമ്പെങ്കിലും നാടിന് പ്രയോജനം ലഭിക്കേണ്ട പദ്ധതിയാണിത്. കൊച്ചി പുതുവേപ്പില ടെർമിനലിൽ ഇറക്കുമതിയായി എത്തുന്ന ദ്രവീകൃത പ്രകൃതിവാതകം പൈപ്പ് വഴി ബംഗളൂരിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിക്ക് 2010 അനുമതി ലഭിച്ചതാണ്. 5751 കോടി ചെലവിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പാക്കുന്നത്. എറണാകുളം അടക്കം 7 ജില്ലയിലൂടെ ബംഗളൂരുവിലേക്കും കുട്ടനാട്ടിൽ നിന്നും വാളിയാർ വഴി ബംഗളൂരുവിലേക്കും നീളുന്നതാണ് ഗെയിൻ പൈപ്പ് ലൈൻ. മംഗളൂരുവയും വാളയാർ വരെയും ലൈൻ പൂർണ്ണമായും നേരത്തെ തന്നെ പ്രവർത്തനക്ഷമമായി. ഗ്യാസ് പൈപ്പ് ലൈൻ വലിയ അപകട സാധ്യതയാണെന്ന പ്രചാരണം ഭൂമി വിട്ടുകൊടുക്കുന്നവരെ ഏറെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ പൈപ്പ് ലൈൻ പോകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട വാൽവ് സ്റ്റേഷനുകളുണ്ട്. പൂർണ്ണ സുരക്ഷാ മുൻകരുതലുകളുള്ള ഈ വാൽവ് സ്റ്റേഷനുകൾ ഗാർഹിക പാചക വാതക കണക്ഷന് പൈപ്പുകൾ ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം കൂടിയാണ്. കൊച്ചിയിൽ സിറ്റി ഗ്യാസ് പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനക്ഷമമാണ്. വടക്കൻ ജില്ലകളിലും സിറ്റി ഗ്യാസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ കുറഞ്ഞ ചെലവിൽ തടസ്സമില്ലാതെ വീടുകളിൽ പാചക ഗ്യാസ് കണക്ഷനുകൾ നൽകാനാകും. പെട്രോളിയം ഗ്യാസ് സിലിണ്ടറിനേക്കാൾ പല മടങ്ങ് സുരക്ഷിതമാണ് പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയെന്നും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇങ്ങനെ വ്യാവസായിക ഗാർഹിക മേഖലകളിൽ ചെലവ് കുറഞ്ഞ സുരക്ഷിതമായി ഇന്ധനം എത്തിക്കാൻ ഉതകുന്ന പദ്ധതിയാണ് 4 വർഷക്കാലത്തെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ പൂർത്തിയാക്കിയത്. പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 500 മുതൽ 720 കോടി വരെ സംസ്ഥാനത്തിന് നികുതി വരുമാനം ലഭിക്കും. വാഹനങ്ങൾക്ക് ക്രപ്സ് നാച്ചുറൽ ഗ്യാസ് ലഭിക്കുന്നതോടെ ഇന്ധന ചെലവ് 20% കുറയും. ഇങ്ങനെ ബഹുമുഖ നേട്ടങ്ങളുള്ള പദ്ധതിയാണിത്. കണ്ണൂർ ജില്ലയിൽ കൂടാളിയിലാണ് ഗെയിലിന്റെ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. മംഗളൂരു വഴി വരുന്ന പാചകവാതകം കൂടാളി ചക്കക്കുള്ള ഈ സബ്സ്റ്റേഷനിൽ എത്തിക്കും. അവിടെ നിന്ന് 500 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന്റെ സബ്സ്റ്റേഷനിലേക്ക് ഗ്യാസ് എത്തിക്കും. അദാനി ഗ്രൂപ്പിന്റെ സബ്സ്റ്റേഷനിൽ നിന്നാണ് വീടുകളിൽ ഗ്യാസ് വിതരണം ചെയ്യുക. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വയ്ക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 2 മാസം കൊണ്ട് പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കൂടാളി പഞ്ചായത്തിലെ 13-14 വാർഡുകളിലും മുണ്ടേൽ പഞ്ചായത്തിലെ ചില വാർഡുകളിലും ആദ്യഘട്ടം ലഭിക്കും. തുടർന്ന് മുഴുവൻ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ലഭിക്കും. വൈദ്യുതി ലഭിക്കുന്നത് പോലെ മീറ്റർ വെച്ച് ഉപയോഗിച്ച പാചകവാതകത്തിനാണ് പണം അടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടുന്ന പാചകവാതകത്തിന്റെ പകുതി തുക മാത്രം ഉപഭോക്താക്കൾ അടച്ചാൽ മതിയാകും. മറ്റൊരു വികസന വാർത്തയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.